ഹലോ മൈ ഏഞ്ചൽസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞാൻ നിവ്യയാണ്, ഫ്രം നിവി ആർട്സ്. ഒരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ ആണ്. കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ ഇടുമോ, കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മേക്കപ്പ് വീഡിയോ. അപ്പോൾ വളരെ ഈസി ആയിട്ട്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ്സിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ ഈ മേക്കപ്പ്. കുറച്ച് കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു 5ഓ 6ഓ പ്രൊഡക്ട്സ് ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു മോയ്സ്ചറൈസർ വേണം, പിന്നെ കൺസീലർ, കോമ്പാക്ട് പൗഡർ, പിന്നെ ഒരു മസ്കാര, പിന്നെ ഒരു ലിപ്സ്റ്റിക്, പിന്നെ ഒരു ഐബ്രോ പെൻസിൽ. ഇത്രയും മതി കേട്ടോ. ഫസ്റ്റ് ഞാനപ്പോൾ നിവ്യയുടെ ക്യൂട്ടൺ പവർ ആൻറ്റി റിങ്കിൾ ഡേ ക്രീം SPF 50 എന്നുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാനൊരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് ഷെയ്ഡുള്ളത്, ടാൻഡായിട്ടുള്ള ഭാഗമുള്ളത്, എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട് ഉള്ളത്, അവിടെയൊക്കെ നമ്മളത് യൂസ് ചെയ്യുക. ഞാനിവിടെ ബ്രഷ് കൊണ്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കൺസീലർ ELF ആണ് കേട്ടോ. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടാൻ സാൻഡ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള കൺസീലറും ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ മെബിലിൻ ഫിറ്റ്മിയുടെ ഒരു പ്രസ്ഡ് പൗഡർ വെച്ചിട്ട് എവിടേക്കാണോ നമുക്ക് കൂടുതൽ സ്വെറ്റിംഗ് ഉണ്ടാകുന്നത് ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഐബ്രോ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റിമ്മലിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഐബ്രോ ജെല്ലോ അല്ലെങ്കിൽ ഐബ്രോ മസ്കാരോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഐബ്രോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഈ പെൻസിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഷേപ്പൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബ്രഷ് കൊണ്ട് ഇതേപോലെ ഞാനൊന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഞാനത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ കിട്ടുക. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ഒന്നും ആക്കണില്ല കേട്ടോ, ജസ്റ്റ് ലൈറ്റൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ. കണ്ണിൻ്റെ മുകളിലും അതേപോലെ ലോവർ ലാഷിലും ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ കണ്ണൊന്നും എഴുതണില്ല, നല്ല സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് മസ്കാര ഇടാം. ഇവിടെ ഞാൻ മസ്കാര ഇട്ട് യൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫേവറേറ്റാണ് റിമൽ ലണ്ടൻ്റെ വണ്ടർ ലാക്സി വോളിയം മസ്കാരയാണ്. എക്സസ് ആയിട്ടുള്ള മസ്കാരയൊക്കെ നമ്മുടെ ലാഷസ് നിന്ന് ഞാൻ ഫിംഗർ കൊണ്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഇതേ തലയിലും തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ടെക്നിക്കിൻ്റെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ അതൊരു ന്യൂഡ് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐബ്രോ പെൻസിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ സെയിം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ചീക്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഫിംഗേഴ്സൊക്കെ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നോസുമിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് നമുക്ക് മെബിലിൻ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എവിടെയൊക്കെയാണ് സ്വെറ്റിംഗ് കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും കേട്ടോ നമുക്ക്. ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.